ഏതായാലും ആ കത്തിക്ക് മൂർച്ച കൂട്ടണം. അതിനെന്താ, നമുക്കൊരു ആലയെ പോയാ പോരെ, മൂർച്ച കൂട്ടാലോ. ആലയിലോ? ഈ ആല എന്ന് കേട്ടിട്ടില്ലേ, എടാ ഈ പിച്ചാത്തി ഉണ്ടാക്കുന്ന സ്ഥലം ആലയില്ലേ, ആല ആലേ പുലേലോ ആലേ പുലേലോ. ഒന്ന് ചുമ്മാ ഇരുടോ. ചുമ്മാതെ ഒന്നിരിക്കണോ അത് രണ്ടിരിക്കണോ? ഓ, തന്നെ പോലെ ഒരു കോമാളി എല്ലാരും കൂടെയെങ്കിൽ പലതും നടന്നേനെ. അത് ശരിയാ, നിന്റെ മരണം ഉൾപ്പെടെ പലതും. അമ്മൂമ്മയുടെ ചക്കടെ. ഏത് നിമിഷം ഒരു വാർത്ത കേൾക്കുന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ. ശരത്തിനെ കൊന്നു. അവൻ അങ്ങനെ ഒന്നും മരിച്ചു കാണില്ല മോളെ, അവനെ ചിരഞ്ജീവിയാ. ഇനിയും പല പെൺകുട്ടികളെയും കണ്ണീര് കുടിപ്പിക്കും. അവനൊപ്പം നിന്നതാ നിനക്ക് പറ്റിയ തെറ്റ്. ഇനി പോലീസ് പിടിക്കുകയാണെങ്കിൽ ആരുടെയൊക്കെ പേര് വിളിച്ച് പറയും ദൈവത്തിനറിയാം. എന്റെ പേര് പറയുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ പേരും പറയും. മോള് വന്നോ? എന്ന് വെച്ചാ എങ്ങനെ ഈ തങ്കക്കുടത്തിനെ കാണാതിരിക്കുന്നത്? അങ്ങോട്ട് വെച്ചു കൊടുക്കും മോളെ. പതുക്കെ, അയ്യോ ഓ ചൂടാ അപ്പച്ചി. എന്റെ കുട്ട അച്ഛന്റെ മോളാണല്ലോ. എന്നിട്ട് അച്ഛൻ വന്നോ? എന്തിനാ ഇങ്ങനെ കരയുന്നേ? അവൻ വരില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ മോളെ. കുഞ്ഞിനെയും കൊണ്ട് മോളുടെ വീട്ടിലേക്ക് വരണമെന്നുണ്ട്. വന്നാലും ആരും സ്വീകരിക്കാൻ പോകുന്നില്ല. എന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ, എത്ര ദേഷ്യം ഉണ്ടായാലും പെട്ടെന്നെല്ലാം മറക്കുന്ന അമ്മയായിരുന്നു. മകനൊരു കുഞ്ഞു ജനിച്ചു എന്നറിഞ്ഞപ്പോ എല്ലാം മറന്ന് ഓടി വരേണ്ടതാ. പക്ഷെ തോന്നുന്നില്ല, അമ്മയ്ക്ക് എങ്ങനെ തോന്നും? പിന്നെ കുഞ്ഞിനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ വീണ്ടും കാണാൻ എനിക്ക് തോന്നി. ജോസാറും അമ്മച്ചിയൊക്കെ എതിരാ. ആരൊക്കെ എതിരായാലും രോഹിണി ചേച്ചി കുഞ്ഞിന്റെ അപ്പച്ചിയല്ലയോ. അങ്ങനെ വരുമ്പം ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നതും എന്തെങ്കിലും ഒക്കെ തരുന്നതും ഞങ്ങൾക്ക് സന്തോഷം തന്നെയാ. തൽക്കാലം ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. പെൺകുഞ്ഞല്ലേ, അതിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ട സാഹചര്യം വരും, അപ്പൊ കൊടുത്തോളാം. ഇത് പറയാനാണ് അവളിങ്ങോട്ട് വന്നത്. എങ്കിലും കുഞ്ഞിനെ ഒരു തവണ കണ്ടപ്പോ വീണ്ടും കാണാൻ തോന്നി. അങ്ങനെ കാണുന്നവള് കുഞ്ഞിനെ കുറിച്ച് ചെന്ന് പറയുമ്പോ അമ്മുമ്മ തള്ളയും അപ്പൂപ്പനും അവസാനം ആ മുട്ടാളും വരും. വരണേ ഭഗവാനെ. അതെ, അച്ഛൻ വന്നാലേ മിടുക്കിയിട്ട് വളരാൻ പറ്റൂ. മനസ്സിലായോ അമ്മയ്ക്ക്? അതിനെല്ലാം മനസ്സിലായി. അമ്മുമ്മയുടെ മിണ്ടണ്ടോ ഇച്ചിച്ച അമ്മുമ്മ. അതന്നെ ചക്ര. വന്നായിരുന്നോ? വീണ്ടും സഹളാവാൻ തോന്നിട്ട് അവളെ തിരിച്ചു വിളിക്കാനാണോ പരിപാടി? അങ്ങനൊന്നുമില്ല, നന്ദന്റെ കുഞ്ഞല്ലേ, അതിനെ ഒന്ന് കാണണോന്ന് തോന്നി അത്രമാത്രം. വരുമ്പോഴൊക്കെ കരഞ്ഞ് കാല് പിടിക്കും, സ്നേഹിച്ച് കൊല്ലും, വീഴരുത്. ഇപ്പൊ രോഹിണിയുടെ വീട്ടിലുണ്ടായിരുന്ന കരടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി വീണ്ടും മുമ്പത്തെ പോലെ കരയാനുള്ള കാരണം രോഹിണിയായിട്ട് ഉണ്ടാക്കരുത്. എങ്ങനെയും തിരിച്ചു കയറണമെന്നുള്ള ചിന്തയിലെ അമ്മയും മോളും അത് മറക്കരുത്. എനിക്കെല്ലാം അറിയാം, അതുകൊണ്ട് ഇനി അബദ്ധം കാണിക്കില്ല. പിന്നെ നന്ദനോട് ഞാൻ വിവരം പറഞ്ഞു, വന്ന് കാണാനും പറഞ്ഞു. എന്നിട്ട് നന്ദനത് കേട്ടോ? കേൾക്കില്ല, കേൾക്കാൻ പാടില്ല. അനുഭവിച്ചത് അത്രയും നന്ദന. അതിലുപരി രോഹിണി ഉൾപ്പെടെയുള്ളവരുടെ തകർച്ചയും കണ്ടു കഴിഞ്ഞു. കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെയും സ്നേഹിക്കുന്ന ഒരാൾക്ക് അവളെപ്പോലൊരു പെണ്ണിനെ തിരിച്ചു വിളിക്കാൻ തോന്നില്ല. ഞാൻ അവളുടെ ആങ്ങളെയാ, എന്നിട്ട് ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായ അവളെ നിങ്ങൾ ആരും തിരിച്ചു വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. പറയില്ല. അച്ഛന് എന്റെ വഴിക്ക് തന്നെയാ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, നയന എന്ന എന്റെ പെങ്ങൾ മാറാൻ പോകുന്നില്ല.
ആ സത്യം മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും രോഹിണി തിരിച്ചടി കിട്ടിയിരിക്കും. ഇപ്പൊ ഒരു പെണ്ണുപിടിയൻ ജീവിതത്തിൽ നിന്ന് പോയി, സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാൾ വന്നു. എന്തുകൊണ്ട് രോഹിണിയുടെ ജീവിതത്തില് ഇപ്പൊ സന്തോഷമുണ്ട്? എന്റെ സന്തോഷാന്നര, രാഖി മോളില്ല, സ്വന്തം മോളാണെങ്കിലോ അച്ഛനെ കാണാത്തത് കൊണ്ട് അമ്മയെ വെറുക്കുന്നു. ലക്ഷ്മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? പറഞ്ഞ മോൾക്ക് മനസ്സിലാവോ? അവൻ കൊടുത്ത സ്നേഹം അതേപടി മോളുടെ മനസ്സിൽ കിടക്ക. അതൊക്കെ ശരിയാവും. രോഹിണി എത്രയും പെട്ടെന്ന് ജോസാറിനും അമ്മച്ചിക്കൊപ്പം കാഞ്ഞിരപ്പള്ളിക്ക് പോണം. ഇത് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ രാത്രിയിൽ നന്ദന്റെ തട്ടുകടയിൽ പോയി മറ്റവൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്, എല്ലാവരെയും കൊല്ലുമെന്ന്. അതത്ര നിസാരമായിട്ട് കാണാൻ പറ്റില്ല. ജോസാറും രോഹിണി ഒന്നിച്ച് ജീവിക്കുന്നത് അവന് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ട് പോകുന്നതാണ് നല്ലത്. അമ്മച്ചിയും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ, എന്നാലും അവൻ ഇപ്പോഴും നമ്മളെയൊക്കെ കൊല്ലണമെന്നുള്ള വാശിയോടെ നടക്കുവാണല്ലോ. അവനെ പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. നയനയുടെ പ്രസവം നടന്നതുകൊണ്ട് ഈ പരിസരത്തൊക്കെ ഉണ്ടാവും, സൂക്ഷിച്ചോണം. ഞങ്ങൾ മാത്രമല്ല, നരനും അവന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പോട്ടെ നര. നയനെയൊക്കെ നന്ദനെ പോലൊരു കുഞ്ഞെന്ന് പറയുന്നുണ്ട് ഏതു നേരവും. അതവര് മുതലെടുപ്പിന് വേണ്ടി പറയുന്നതാ. പക്ഷേ സൂക്ഷിച്ചു നോക്കിയ ആ പറച്ചിലിനൊരു സത്യമുണ്ട്. നന്ദന്റെ കൂട്ടൊരു മോള്. അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ തോന്നുന്നത്. വേണ്ട മോളെ, പടി ഇറങ്ങിപ്പോയ മരുമകള് ഇനി തിരികെ വരാൻ പാടില്ല. എന്തിന്റെ പേരിലായാലും അത് നമ്മുടെ കുടുംബത്തിനൊട്ടും ചേർന്നതല്ല. ആ കുഞ്ഞിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലച്ചുമോൾക്കൊരു കൂട്ടായേനെ. എന്ന് മാത്രമല്ല, ആ കുഞ്ഞ് വളർന്നു കഴിയുമ്പോ വഴിയിൽ വെച്ചെങ്ങാനും കണ്ട നന്ദന്റെ കുഞ്ഞല്ലേ അച്ഛാ, അതിനെ കണ്ടില്ലെന്ന് നടിച്ചു പോകുന്നത് എങ്ങനെയാ? ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇതുപോലെ സഹതാപം തോന്നിയിട്ടാ നമ്മൾ പല അബദ്ധങ്ങളും കാണിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റേണ്ടവരെ അങ്ങനെ തന്നെ ചെയ്യണം മോളെ. എന്തോ ആ മോളെ കണ്ട ശേഷം കുഞ്ഞിന്റെ മുഖം മനസ്സിൽ തന്നെ നിൽക്കുക. നന്ദനൊന്ന് പോയി കാണായിരുന്നു. ഹൃദയമുള്ളവരാ ഈ വീട്ടിലുള്ളവര്. എന്നാ ആ ഹൃദയത്തെ പലതവണ പരിക്കേൽപ്പിച്ചിട്ടുള്ളവളാ അവള്. ഇപ്പൊ ഉണങ്ങാത്ത മുറിവേ ഉള്ളൂ, അതുകൊണ്ട് അവനെന്നല്ല ആരും പോകില്ല. മോള് പോയതും തെറ്റായി പോയെന്നേ ഞാൻ പറയൂ. ജോസാറും അമ്മച്ചിയൊക്കെ വിമർശിക്കുന്നുണ്ട്, എങ്കിലും എന്തോ എനിക്ക് പോവാതിരിക്കാൻ തോന്നുന്നില്ല. എടുക്കുന്നില്ല അമ്മ. അവൻ പുതിയ തട്ടുകട തുടങ്ങുന്നതിന്റെ തിരക്കിലായിരിക്കും, പിന്നെങ്ങനെ എടുക്കാനാ? എന്നെയും കുഞ്ഞിനെയും കാണാൻ വന്നില്ലെങ്കിലേ ആ തട്ടുകട പൊട്ടും, അതും ആരെങ്കിലും കത്തിക്കും. ആരെങ്കിലും അതവനാ? നീയായിട്ട് ചേർന്ന് സകല വൃത്തികേടുകളും ചെയ്യുന്ന ആണത്തം ഇല്ലാത്ത അവനാ മറഞ്ഞേർന്ന് സകല വൃത്തികേടുകളും ചെയ്യുന്നത്. നീയായിട്ട് ഇപ്പോഴവന് ബന്ധമുണ്ടോടി? ഉണ്ടെങ്കിലേ പോലീസ് നിന്നെയും തേടി വരും. മോചിതയ്ക്ക് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിയാവുന്നത് കൊണ്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ നിന്നെ പൊക്കിക്കൊണ്ട് പോയാലേ.
ഞാനിപ്പോ ആരുമായിട്ടും ഒരു ബന്ധമില്ല. അവനെ കാണാനും ശ്രമിക്കുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും നന്ദന്റെ കടം നശിച്ചു പോണോന്ന്. അങ്ങനെ പറയുന്നതിന് പറയുന്നതിന് നീ നശിച്ചു പോവുള്ളൂ. കേട്ടോ മോളെ, മാമനാ, ഒരു ഗുണമില്ലാത്ത മാമൻ. അതെ, ഗുണമില്ലാത്തവനാണല്ലോ ആശുപത്രി ചെലവെല്ലാം ഞാൻ നോക്കുന്നത്. ഓട്ടം ഓടി കിട്ടുന്നതൊക്കെ ഇവിടെ തീരുക. ആര് പറഞ്ഞു തീർക്കണോന്ന്? ആ രോഹിണിയോട് പോയി ചോദിച്ചാ ഇഷ്ടത്തിന് തരും, പ്രത്യേകിച്ച് നിനക്ക്. അത് ചോദിക്കാതെ ഇവിടെ വന്ന് നിന്ന് എച്ചിക്കണക്ക് പറയുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ നാണമില്ലാതെ പോയി കൈനീട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ചോദിക്കുന്നത് തന്നില്ലെങ്കിൽ കത്തി കാട്ടുന്ന ഒരു കാലം. എന്നാ ഇപ്പഴേ അങ്ങനെ ചെയ്യാൻ എനിക്ക് ഇത്തിരി ചളിപ്പുണ്ട്. ഓട്ടോ എടുത്തുന്നത് ജോസാറാ, എന്നിട്ട് അവരെയൊക്കെ വീണ്ടും ബുദ്ധിമുട്ടിക്കാനേ എനിക്ക് ഇത്തിരി ചളിപ്പുണ്ടെന്ന്. എന്നാ പിന്നെ മിണ്ടാതിരിക്കണം. മിണ്ടാതിരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ രണ്ടാളും നാടക്കണം. ആ രോഹിണി വന്നിട്ട് പോയല്ലോ, ഒന്ന് തന്നില്ലായിരുന്നോ? ഓ, കുഞ്ഞിനെ കൊഞ്ഞനും കുത്തി കാണിച്ചിട്ട് പോവാനല്ലേ വന്നത്? പ്രസവമൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് ഒതുങ്ങുമ്പോ അമ്മയ്ക്കും മോക്കും ഒരു ജോലി ശരിയാക്കി തരാം. ഒരു തുണിക്കടയില് പിന്നെ ആളുടെ മുമ്പിലും പോയി കൈനീട്ടണ്ടെങ്കിൽ ഇതികേട് വരൂല. അയ്യേ, എനിക്കൊന്നും പറ്റില്ല, എനിക്ക് ബോറടിക്കും. ബോറടിക്കാതെ ഒരേ ഒരു പരിപാടിയേ ഉള്ളൂ. ആ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാ അത് വാങ്ങിച്ചെടുക്കുക. ഞണ്ണുക ഈ കുഞ്ഞിനെ ഇതൊക്കെ തന്നെ പഠിപ്പിക്കണോടി. നല്ല സ്വഭാവത്തിൽ വളരാനുള്ള അവസരം ഇല്ലാതാക്കിയല്ല. തല പോലും ഉറച്ചിട്ടില്ല. അയ്യാ, തല ഉറച്ചവരുടെ ഒക്കെ കാര്യം നല്ല കേമ. ചുച്ചു ഇവൻ ഗുണ്ടയായിട്ട് തന്നെ ഇരിക്കുന്നതായിരുന്നു നമുക്ക് കൂടുതൽ പ്രയോജനം. നോക്കിയിരിക്കാതെ പാല് കൊടുക്കണി. ഇതെന്റെ പരിചയത്തിലുള്ള ഒരാളയാ. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഈ പണി അറിയാം. നീ എന്താ ആലോചിക്കണേ? അപ്പോ തനിക്ക് പിച്ചാത്തി രാഗാൻ അറിയാം. നന്നായിട്ടറിയാം, രാഗി തരാം. നീ കൊണ്ടുപോയി കുത്തിക്കോ. കുത്തണം? നമുക്ക് ആ വേഷം സ്വീകരിച്ചാലോ? പിച്ചാത്തിരാകുന്നവരായാലോ? അതിനെ കുറച്ച് പണിയെടുക്കേണ്ടി വരും, മൊത്തം ഒന്ന് കറുപ്പിക്കേണ്ടി വരും. അത് വേണം. സർദാർജിയുടെ വേഷം ഇനി പറ്റത്തില്ല. നാടകത്തിലായതുകൊണ്ട് കുറച്ച് വേഷങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. കറുപ്പടിച്ച് ആ ബിഗും വെച്ച് കഴിഞ്ഞാൽ പെറ്റ തള്ള പോലെ അറിയത്തില്ല. എന്നാൽ ഇനി ആ വേഷത്തിൽ തന്നെ മുന്നോട്ടുള്ള പോക്ക്. മൂർച്ച കൂട്ടിക്കോ, ഷാർപ്പാക്കിക്കോ. ആരും ഒറ്റ കുത്തിന് തീരണം. സംശയമുണ്ട്, ഈ നീ എടുത്തൊന്ന് കുത്തി നോക്ക് നിന്നെ തന്നെ. പിന്നെ നിനക്കാരെയും കുത്തേണ്ടി വരില്ല. ഇതുകൊണ്ട് ആരെങ്കിലും ദൂരെ നിന്ന് എറിഞ്ഞാ മതി, അയാളുടെ കാര്യവും പോക്കാം. ആയുധങ്ങൾ ആവശ്യത്തിന് കയ്യിൽ കരുതണം. എങ്കിൽ ഞാനൊരു നാലഞ്ചെണ്ണന്റെ ആകട്ടെ. ആയിക്കോട്ടെ. എനിക്ക് സഹായത്തിന് ആരെങ്കിലും വെക്കണ്ണ. ഇനി ഏത് വേഷത്തിലാ അവൻ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ കത്തിക്കുകയാണെങ്കിൽ ഇനി നിന്നെയും കൂടി ഇതിനകത്തിട്ട് കത്തിക്കട്ടെ. അന്ന് രാത്രിയിൽ ഇവൻ വിളിച്ചു വരുത്തിയതാണോ അവനെ എന്ന് പറയാൻ പറ്റത്തില്ല. നന്ദേണ്ണ, ദൈവദോഷം കിട്ടുന്ന കാര്യം പറയല്ലേ. അവൻ കത്തിയും തോക്കൊക്കെ കാണിച്ചപ്പ സത്യം പറഞ്ഞ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അവൻ ആയുധങ്ങളായിട്ടാ നടക്കുന്നേ,
തോക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ സൂക്ഷിക്കണം നന്ദേട്ടാ. എനിക്ക് പേടിയാവണ്ടതാ. തുമ്പോ ഇരിക്കടു. ഇവിടെന്താ കഴിക്കാൻ വേണ്ടേ? രണ്ടാൾക്കും നാല് ദോശയും ഒരു ഓംലെറ്റും വീതം. എനിക്ക് കണപ്പാ ചൂട് ദോശ എടുക്ക, പ്ലേറ്റ് എടുക്കാം. വൃത്തിയില്ലാത്ത കൂട്ടങ്ങളാണെന്ന് തോന്നുന്നു. നിനക്കൊണ്ടല്ലേ ആവശ്യത്തിലധികം, കുറച്ചും കൊടുക്ക്. മക്കളെ, പിച്ചാത്തി രാഗാണ്ടെങ്കിൽ പറയണേ. ഇല്ല ഓംലെറ്റ് അടിച്ചു കൊടുക്ക. നമ്മൾ അന്വേഷിച്ചു വന്നായിരിക്കോ? എടു പതർച്ച വേണ്ട, കൂളായിട്ടിരുന്ന് കഴിച്ചോണം. പാഴ്സൽ എന്തെങ്കിലും വേണോ മോജിതേ? വേണ്ട നന്ദേട്ടാ. അവനിവിടെ വന്നെന്ന് പറഞ്ഞത് സത്യമാണോ? ആണാണാണ്, ആയുധങ്ങളുമായിട്ടാണ് അവൻ വന്നത്. കേന്ദ്രമന്ത്രി കോവളത്ത് സ്റ്റേ ചെയ്യുന്നോണ്ട് പോലീസുകാരെല്ലാം ആ ശ്രദ്ധയിലായിരുന്നു. നൈറ്റ് പെട്രോളിങ്ങിന് ആളും ഇല്ലായിരുന്നു, അതുകൊണ്ടാവാം അവൻ ഇവിടേക്ക് വന്നത്. എല്ലാം അവൻ അപ്പപ്പോ അറിയുന്നുണ്ട്. പിടിക്കപ്പെടുന്നതിന് മുൻപ് നമ്മളെയൊക്കെ ഭയപ്പെടുത്താൻ വേണ്ടി അവൻ കാണിക്കുന്ന ബുദ്ധിയായത്. എന്നാൽ അത് വില പോവില്ല, എത്രയും പെട്ടെന്ന് അവൻ പിടിക്കപ്പെടും. ഞങ്ങൾ പോലീസുകാര് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും കണ്ട ഉടനെ തന്നെ വിവരം അറിയിക്കണം. പോയിട്ട് വരാൻ നന്ദേട്ടാ. പിടിക്കപ്പെടില്ലെന്ന് ഉറപ്പായി. സൈക്കിൾ എടുത്തുണ്ടോ? ഓ ഞങ്ങളുടെ എത്രയായി? 8 ദോശ 2 ഓംലെറ്റ് 80 രൂപ. ശരി ശരി.
അവന്മാരെ ആദ്യമായിട്ട് കാണാണല്ലോ അണ്ണ. നീ നിന്റെ ജോലി നോക്കടാ. കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോ എല്ലാവരും തണുക്കണ്ണ, എന്നാ ഇവിടെ അത് പാടില്ല. ഒരാങ്ങളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അണ്ണ എല്ലാ സഹായവും പെങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. എന്നാ ഇനി ഒരിക്കലും അവളെ ആ വീട്ടിലോട്ട് പറഞ്ഞു വിടരുത്. ഒരിക്കലും അങ്ങനെ ഒരു ചതിയും ചെയ്യൂല. എന്റെ അമ്മയ്ക്കൊപ്പം ജീവിക്കേണ്ട അവളാ അവള്. അവര് തമ്മിലേ ചേരൂ. പിന്നെ ചിലപ്പോ നന്ദന് കുഞ്ഞിനെ കിട്ടിയേക്കും. ശരത്ത് പോലീസ് പിടിയിലാവുകയാണെങ്കിൽ അവൻ ചതിയിലാണല്ലോ. പല സ്ഥലങ്ങളിലും നയനയുടെ പേര് വരും. അങ്ങനെ വന്നാ അവളും അകത്താ. പിന്നെ കുഞ്ഞിനെ നന്ദനെ ഏൽപ്പിക്കാൻ രക്ഷയില്ലല്ലോ. കൊറേ സമയമായിട്ട് ഞാൻ ചവിട്ടേണ്. ഇനിയെങ്കിലും നീ ഈ പണി ഏറ്റെടുക്കടാ. കുറച്ചുകൂടെ പോട്ടെ. ഓ, ഇനി കുറച്ചുകൂടി ചെന്ന് കഴിഞ്ഞാൽ ഞാനൊരു പരിവാകും. ഒന്ന് ചവിട്ടടോ. അവനെ കൊല്ലാനുള്ള വാശി ഉള്ളിലുള്ളപ്പോഴും ആ ഭയം മനസ്സിലുണ്ട്. അത് രോഹിണിയുടെ ഭർത്താവ് ശരത്ത്. ഞാൻ സുരേഷ് എന്ന വിദുരസുര.